ശോഭാ സുരേന്ദ്രൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങളെ ഓരോരുത്തരെയും നേരെ കാണുവാനും അനുഗ്രഹം ഏറ്റുവാങ്ങുവാനും ശോഭാ സുരേന്ദ്രൻ വഞ്ചിയൂരിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ഈ സ്ഥലത്ത് വന്നിട്ടുള്ളത്.
നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം താമരയാണ്. താമരയിൽ ഒരു വോട്ട് നൽകി നിങ്ങൾക്ക് എന്നെ വിജയിപ്പിക്കാൻ സാധിച്ചാൽ തീർച്ചയായും നിങ്ങളിൽ ഒരാളായി നിന്നുകൊണ്ട് ഞാൻ കഴിഞ്ഞ 3 ദിവസമായി നിങ്ങൾക്ക് നവമാധ്യമങ്ങളൊക്കെ കാണുന്ന ശ്രദ്ധിക്കുന്ന ആളുകളായിരിക്കും. കഴിഞ്ഞ 3 ദിവസമായിട്ട് എനിക്ക് ഈ മണ്ഡലത്തിൽ ഒരു പ്രവർത്തനവും ചെയ്യാൻ സാധിച്ചില്ല. കാരണം കോടതി പ്രതിനിധികളിലേക്കുള്ള യാത്രയായിരുന്നു. കണ്ണൂരിലും മലപ്പുറത്തും പാലക്കാടും തൃശ്ശൂരും അതുപോലെ തന്നെ കോട്ടയവും പത്തനംതിട്ടയും എറണാകുളവും എല്ലാം തന്നെ നിരവധിയായിട്ടുള്ള കേസുകൾ ഇട്ടുകൊണ്ട് FIR ഇട്ടുകൊണ്ട് എനിക്കെതിരെ ഞാൻ പ്രവർത്തിക്കാതിരിക്കാൻ ഞാൻ കൂടുതൽ സമയം മണ്ഡലത്തിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി ആഭ്യന്തര വകുപ്പ് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ പരിണിതഫലമായി ആ കേസുകളെല്ലാം ജാമ്യം ഇറങ്ങുന്ന ഒരവസ്ഥയിലായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് അരി വാങ്ങാൻ വേണ്ടിയിട്ടല്ല ഈ കേസുകളിൽ ഒന്നും പറ്റുന്നത്. സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടി അവളെ ഒറ്റക്കയ്യൻ ഗോവിന്ദസ്വാമി പിച്ചിച്ചിട്ട് വലിച്ചെറിഞ്ഞപ്പോൾ ഈ കേരള രാഷ്ട്രീയത്തില് പൊതുപ്രവർത്തകയായി നിന്നുകൊണ്ട് നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാൻ ഒരു ഡസനിലധികം വരുന്ന നിരവധിയായിട്ടുള്ള സമരങ്ങൾ പ്രക്ഷോഭങ്ങൾക്ക് ഞാൻ നേതൃത്വം കൊടുത്തു. അതിന്റെ പേരിലാണ് പോലീസ് എനിക്കെതിരെ FIR ഇട്ടത്. പാലിയക്കരയിൽ ഒരു ടോളുണ്ട്. ആ ടോളിൽ പോലീസ് എന്നെ അതിക്രമിക്കുകയും എന്റെ തല അടിച്ചു പൊളിച്ച് ഞാൻ LIT ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് ഒരു പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയമാവുകയും ചെയ്തു. പക്ഷേ കേസിൽ ഞാനാണ് ഒന്നാം പ്രതി. പോലീസ് എന്നെ അടിക്കുന്നു, എന്റെ തല പൊളിക്കുന്നു. പക്ഷേ ഞാൻ ഒന്നാം പ്രതിയായിട്ട് കേസ് രജിസ്റ്റർ ചെയ്ത ഒരു നാട്ടിലാണ് ഞാൻ ഇത്തരത്തിലുള്ള നിയമ പോരാട്ടങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 3 ദിവസം മുന്നോട്ട് പോയത്. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ള ഏക കാര്യം, ലോകത്ത് നമ്മുടെ രാഷ്ട്രം 10.4% നാണ്യപ്പെരുപ്പത്തിൽ നിന്ന് 4% താഴെ നമ്മുടെ രാജ്യത്തിന്റെ നാണ്യപ്പെരുപ്പത്തിന്റെ നിരക്ക് കുറയ്ക്കാൻ സാധിച്ച അതിപ്രഗത്ഭനായിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്റർ വീണ്ടും അധികാരത്തിലേക്ക് വരാൻ പോകുന്നു. 80% വരുന്ന ജനത ജാതിക്കും മതത്തിനും കക്ഷിക്കും രാഷ്ട്രീയത്തിനും അതീതമായി അവർ പറയുന്നു ശ്രീമാൻ നരേന്ദ്രമോദി തന്നെ വീണ്ടും ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആകണം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, അദ്ദേഹത്തോടൊപ്പം ചേർന്നിരുന്നുകൊണ്ട് നമ്മുടെ പാർലമെന്റ് മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി ഒരു അവസരം എനിക്ക് നൽകിയാൽ നിഷ്പക്ഷമായി സുതാര്യമായി സത്യസന്ധമായി കഴിഞ്ഞ പതിറ്റാണ്ടുകളിലെല്ലാം പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതുപോലെ ഞാൻ നിങ്ങളുടെ പ്രതിനിധിയായിട്ട് പാർലമെന്റേറിയനായിട്ട് പ്രവർത്തിക്കാം എന്ന് മാത്രം വാക്ക് നൽകാനാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. നിങ്ങൾ ചിന്തിക്കാനും അറിവും പ്രാപ്തിയും വിവേകവും ഉള്ള ആളുകളാണ്. ആരോപിച്ച് തീരുമാനിച്ച് എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം താമരയാണ്. ഞാൻ അനുഗ്രഹിക്കുന്നു മാത്രം നേരിൽ കാണുവാനും നമ്മുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങളെ ഓരോരുത്തരെയും നേരെ കാണുവാനും അനുഗ്രഹം ഏറ്റുവാങ്ങുവാനും ശോഭാ സുരേന്ദ്രൻ വൈൻസൂരിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. Gracias.
നമ്മുടെ
5.4% നാണ്യപ്പെരുപ്പത്തിൽ നിന്ന് 4% താഴെ നമ്മുടെ രാജ്യത്തിന്റെ നാണ്യപ്പെരുപ്പത്തിന്റെ നിരക്ക് കുറയ്ക്കാൻ സാധിച്ച അതിപ്രഗത്ഭനായിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്റർ വീണ്ടും അധികാരത്തിലേക്ക് വരാൻ പോകുന്നു. 80% വരുന്ന ജനത ജാതിക്കും മതത്തിനും കക്ഷിക്കും രാഷ്ട്രീയത്തിനും അതീതമായി അവർ പറയുന്നു. ശ്രീമതി നരേന്ദ്രമോദി തന്നെ വീണ്ടും ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആകണം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, അദ്ദേഹത്തോടൊപ്പം ചേർന്നിരുന്നു കൊണ്ട് നമ്മുടെ പാർലമെന്റ് മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി ഒരവസരം എനിക്ക് നൽകിയ നിഷ്പക്ഷമായി സുതാര്യമായി സത്യസന്ധമായി കഴിഞ്ഞ പതിറ്റാണ്ടുകളിലെല്ലാം പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതുപോലെ ഞാൻ നിങ്ങളുടെ പ്രതിനിധിയായിട്ട് പാർലമെന്റേറിയനായിട്ട് പ്രവർത്തിക്കാം എന്ന് മാത്രം വാക്ക് നൽകാനാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. നിങ്ങൾ ചിന്തിക്കാനും അറിവും പ്രാപ്തിയും വിവേകവും ഉള്ള ആളുകളാണ് ആരോപിച്ച് തീരുമാനിച്ച് എന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നം താമരയാണ് ഞാൻ അനുഗ്രഹിക്കുന്നത് മാത്രം നേരിൽ കാണുവാനും അനുഗ്രഹം നമ്മുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങളെ ഓരോരുത്തരെയും നേരെ കാണുവാനും അനുഗ്രഹം ഏറ്റുവാങ്ങുവാനും ശോഭാ സുരേന്ദ്രൻ വഞ്ചിയൂരിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞങ്ങൾ
അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന്റെയും ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കാൻ സാധിച്ച ആ സംഭരണത്തിന് ഒരു വോട്ട് നൽകണം എന്നാണ്. ഒപ്പം നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ആളുകൾക്കിടയിലേക്ക് എത്തുന്നത്. നിങ്ങളോട് കൂടുതൽ രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഉചിതമല്ല എന്നുള്ളതുകൊണ്ടും ഇരിക്കുന്നവരിൽ തന്നെ പല പ്രദേശത്തുനിന്നും അദ്ദേഹത്തിന് വേണ്ടി വന്ന കുട്ടികളാണ് എന്നുള്ളതുകൊണ്ടും ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാൻ സാധിക്കുന്നു, 30 വർഷം മുമ്പ് തീരദേശ റെയിൽവേ പാത സർവേ ചെയ്തു പോയിട്ട് അത് കടലാസിൽ മാത്രമായിട്ട് നിൽക്കുന്ന ഒരു മണ്ഡലമാണ് നമ്മുടെ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം. ഒരു കാലഘട്ടത്തിൽ ആലപ്പുഴയുടെ നട്ടലായിട്ടുള്ള കയർ തൊഴിലാളികളുടെ ഏറ്റവും വലിയ കേന്ദ്രമായിരുന്നു ഈ പാർലമെന്റ് മണ്ഡലത്തിലെ ചിറയൻകീഴ് മണ്ഡലം. അവരുടെ ജീവിത നിലവാരം ഇന്ന് എവിടെ എത്തുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഒരുപക്ഷെ നിങ്ങൾ പോലും പഠിക്കാൻ കോച്ചിങ്ങിന് സ്റ്റാർട്ടപ്പിന്റെയും സ്റ്റാർട്ടപ്പിന്റെയും ബേക്കറിന്റെയും ഒക്കെ നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൽ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള തൊഴിൽ സാധ്യതകൾ മതിയോ, ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മതിയോ എന്നുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ ഞാൻ ഓരോ വീടുകളിലും എത്തുന്നത്. നിങ്ങൾ ഓരോരുത്തരെയും നേരിൽ വന്ന് കാണണം വീടുകൾക്കകത്ത് എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ വലിയ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ എല്ലാവരുടെയും വീടുകളിലേക്ക് എത്താൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ഈ സ്ഥലത്ത് വന്നിട്ടുള്ളത്. നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം താമരയാണ്. താമരയിൽ ഒരു വോട്ട് നൽകി നിങ്ങൾക്ക് എന്നെ വിജയിപ്പിക്കാൻ സാധിച്ചാൽ തീർച്ചയായും നിങ്ങളിൽ ഒരാളായി നിന്നുകൊണ്ട് ഞാൻ കഴിഞ്ഞ 3 ദിവസമായി നിങ്ങൾക്ക് നവമാധ്യമങ്ങളൊക്കെ കാണുന്ന ശ്രദ്ധിക്കുന്ന ആളുകളായിരിക്കും. കഴിഞ്ഞ 3 ദിവസമായിട്ട് എനിക്ക് ഈ മണ്ഡലത്തിൽ ഒരു പ്രവർത്തനവും ചെയ്യാൻ സാധിച്ചില്ല. കാരണം കോടതി പ്രതിനിധികളിലേക്കുള്ള യാത്രയായിരുന്നു. കണ്ണൂരിലും മലപ്പുറത്തും പാലക്കാടും തൃശ്ശൂരും അതുപോലെ തന്നെ കോട്ടയവും പത്തനംതിട്ടയും എറണാകുളവും എല്ലാം തന്നെ നിരവധിയായിട്ടുള്ള കേസുകൾ ഇട്ടുകൊണ്ട് FIR ഇട്ടുകൊണ്ട് എനിക്കെതിരെ ഞാൻ പ്രവർത്തിക്കാതിരിക്കാൻ ഞാൻ കൂടുതൽ സമയം മണ്ഡലത്തിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി ആഭ്യന്തര വകുപ്പ് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ പരിണിതഫലമായി ആ കേസുകളെല്ലാം ജാമ്യം ഇറങ്ങുന്ന ഒരവസ്ഥയിലായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് അരി വാങ്ങാൻ വേണ്ടിയിട്ടല്ല ഈ കേസുകളിൽ ഒന്നും പറ്റുന്നത്. സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടി അവളെ ഒറ്റക്കയ്യൻ ഗോവിന്ദസ്വാമി പിച്ചിച്ചിട്ട് വലിച്ചൊഴിഞ്ഞപ്പോൾ ഈ കേരള രാഷ്ട്രീയത്തില് പൊതുപ്രവർത്തകയായി നിന്നുകൊണ്ട് നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാൻ ഒരു ഡസനിലധികം വരുന്ന നിരവധിയായിട്ടുള്ള സമരങ്ങൾ പ്രക്ഷോഭങ്ങൾക്ക് ഞാൻ നേതൃത്വം കൊടുത്തു. അതിന്റെ പേരിലാണ് പോലീസ് എനിക്കെതിരെ FIR ഇട്ടത്. പാലിയക്കരയിൽ ഒരു ടോളുണ്ട്. ആ ടോളിൽ പോലീസ് എന്നെ അതിക്രമിക്കുകയും എന്റെ തല അടിച്ചു പൊളിച്ച് ഞാൻ LHU ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് ഒരു പ്ലാസ്റ്റിക് സർജറിക്ക് വിജയമാവുകയും ചെയ്തു. പക്ഷേ കേസിൽ ഞാനാണ് ഒന്നാമതി. പോലീസ് എന്നെ അടിക്കുന്നു, എന്റെ തല പൊളിക്കുന്നു. പക്ഷേ ഞാൻ ഒന്നാമതിയായിട്ട് കേസ് രജിസ്റ്റർ ചെയ്ത ഒരു നാട്ടിലാണ് ഞാൻ ഇത്തരത്തിലുള്ള നിയമ പോരാട്ടങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 3 ദിവസം മുന്നോട്ട് പോയത്. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ള ഏക കാര്യം, ലോകത്ത് നമ്മുടെ രാഷ്ട്രം 10.4% നാണ്യപ്പെരുപ്പത്തിൽ നിന്ന് 4% താഴെ നമ്മുടെ രാജ്യത്തിന്റെ നാണ്യപ്പെരുപ്പത്തിന്റെ നിരക്ക് കുറയ്ക്കാൻ സാധിച്ച അതിപ്രഗത്ഭനായിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്റർ വീണ്ടും അധികാരത്തിലേക്ക് വരാൻ പോകുന്നു. 80% വരുന്ന ജനത ജാതിക്കും മതത്തിനും കക്ഷിക്കും രാഷ്ട്രീയത്തിനും അതീതമായി അവർ പറയുന്നു ശ്രീമാൻ നരേന്ദ്രമോദി തന്നെ വീണ്ടും ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആകണം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, അദ്ദേഹത്തോടൊപ്പം ചേർന്നിരുന്നു കൊണ്ട് നമ്മുടെ പാർലമെന്റ് മണ്ഡലത്തിന്റെ വികസനത്തിന് വേണ്ടി ഒരു അവസരം എനിക്ക് നൽകിയാൽ നിഷ്പക്ഷമായി സുതാര്യമായി സത്യസന്ധമായി കഴിഞ്ഞ പതിറ്റാണ്ടെങ്കിലെല്ലാം പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതുപോലെ ഞാൻ നിങ്ങളുടെ പ്രതിനിധിയായിട്ട് പാർലമെന്റേറിയനായിട്ട് പ്രവർത്തിക്കാം എന്ന് മാത്രം വാക്ക് നൽകാനാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. നിങ്ങൾ ചിന്തിക്കാനും അറിവും പ്രാപ്തിയും വിവേകവും ഉള്ള ആളുകളാണ്. ആരോഗ്യത്തിൽ തീരുമാനിച്ച് എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം താമരയാണ്. ഞാൻ അനുഗ്രഹിക്കുന്നു മാത്രം ജോലിയുണ്ടായിരുന്നു.